ജംബം ശ്രവണ നയന ജംബം മാനസം പാപര ഓം കരചരണ കൃതം വാ കായജം കർമ്മജം വാ ശ്രവണ നയന ജംബം മാനസം പാപരാധം കരചരണ കൃതം വാ കായജം കർമ്മജം വാ ശ്രവണ നയന ജംബം മാനസം പാപരാധം വിഹിതം അവിഹിതം വാ സർവമേതത് ക്ഷമസ്വ ശിവ ശിവ മോളും ഗിരിദേവനും കൂടി ചെറിയമ്മയെ പറ്റിക്കുകയാണോ? അതെന്താ ചെറിയമ്മ അങ്ങനെ ചോദിച്ചത്? മോള് പറഞ്ഞതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. സമയം കിട്ടുമ്പോഴെല്ലാം ഇവിടെ വന്നിരുന്ന് പാപമോക്ഷത്തിനുള്ള ശിവമന്ത്രം ചൊല്ലുന്നുണ്ട്, എന്നെ കൊണ്ട് കഴിയുന്നത് പോലെയൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് അഖിലും മോനെ കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞ് ഒരു ഫോൺ കോള് പോലും വരുന്നില്ലല്ലോ. എന്നെ സന്തോഷിപ്പിച്ചാൽ അഖിൽ മോനെ തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞത് ഗിരിദേവനല്ലേ? ഗിരിദേവനെ ചെറിയമ്മയ്ക്ക് വിശ്വാസമില്ല, അതുകൊണ്ടാ പറ്റിക്കുന്നതാണോ ചോദിച്ചത്. ഇതുപോലെ തന്നെയായിരുന്നു വല്യമ്മയും വല്യച്ഛനും. എന്നെ സങ്കടപ്പെടുത്തിയാൽ കടയിൽ നിന്ന് ലക്ഷ്മി ദേവി ഇറങ്ങിപ്പോകുന്ന ഗിരിദേവൻ പറഞ്ഞിട്ട് വിശ്വസിച്ചില്ല. കടയിൽ ആരും വരാതായപ്പോഴാ ഗിരിദേവൻ പറഞ്ഞ ശരിയാണെന്ന് വല്യമ്മയ്ക്കും വല്യച്ഛനും മനസ്സിലായത്. ആ കുട്ടി പറഞ്ഞതുപോലൊക്കെ ഞാൻ ചെയ്തില്ലേ മോളെ? പാപമോചനത്തിനുള്ള ശിവമന്ത്രം ഞാൻ എത്ര തവണ ചൊല്ലിയെന്ന് എനിക്ക് പോലും അറിയില്ല. പാപങ്ങൾ ഏറ്റു പറഞ്ഞിട്ടാണോ ചെറിയമ്മ മന്ത്രങ്ങൾ ചൊല്ലിയത്? പാപങ്ങൾ ഏറ്റു പറഞ്ഞ് മന്ത്രം ചൊല്ലിയാലായിരിക്കും ഈശ്വരൻ ക്ഷമിക്കുക. ചെറിയമ്മയെ ഏറ്റു പറയാത്തോണ്ടായിരിക്കും അഖിൽ മോനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും കിട്ടാത്തത്. ഇവിടെയോ മുറിയിലോ ചെന്നിരുന്ന് എന്തൊക്കെ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ചെറിയമ്മ ഒന്ന് ഓർത്തു നോക്ക്. ശരണം ശരണം അയ്യനയ്യപ്പ സ്വാമിയെ ശരണം ശരണം.